1199 മേടമാസം 1st മുതൽ, അതായത് 2024 April 14 മുതൽ രാജയോഗത്താൽ, ഗജകേസരി യോഗത്താൽ സാമ്പത്തിക ഉയർച്ച നേടുന്ന 5 നക്ഷത്ര ജാതകർ. ഇവരുടെ ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഗജകേസരി യോഗത്താൽ, രാജയോഗത്താൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും, ഉറപ്പാണ്. ഈ നക്ഷത്ര ജാതകരുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങളും തീർന്നു കിട്ടും. ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും. ദുരിതങ്ങൾ മാറും, സങ്കടങ്ങൾ മാറിക്കിട്ടും. ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു. അതാണ് പറഞ്ഞത് രാജയോഗമെന്ന്, ഗജകേസരി യോഗമെന്ന്. സാമ്പത്തിക ഉയർച്ച നേടും. ഇവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ആദ്യത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യത്തിന്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ പോവുകയാണ് മൂലം നക്ഷത്ര ജാതകർ. വിദേശത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാടൊരുപാട് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തും. ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുക. ആഗ്രഹിച്ച കാര്യം എന്തു തന്നെയാണെങ്കിലും അത് നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. വ്യാഴം 5th ഭാവത്തിലും ചൊവ്വ 3rd ഭാവത്തിലും നിൽക്കുമ്പോൾ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു. ജ്യോതിഷ വിധി പ്രകാരം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഇവർക്ക് മാറിക്കിട്ടും. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം നടന്നു കിട്ടും. ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ആഗ്രഹിച്ച സ്വപ്നം നടന്നു കിട്ടും. പോസിറ്റീവ് ചിന്തയോടുകൂടി മുന്നോട്ട് പോകുക. ഒരിക്കലും ദുഃഖം, ദുരിതം, സങ്കടം പേറി ജീവിക്കരുത്. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ മാത്രം സമയമാണ്, സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന സമയമാണ്. ദേവീ ഭക്തരാണിവർ. അമ്മയെ മനമുരുകി പ്രാർത്ഥിക്കുന്നവരാണ്. അമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് എപ്പോഴുമുണ്ട്. അമ്മയെ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഈ നക്ഷത്ര ജാതകർ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ആഗ്രഹങ്ങളൊക്കെ അമ്മ മഹാമായ നടത്തിത്തരും. ഉറപ്പായും അമ്മയുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഈ നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട്. മൂലം നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളാണ്. ഇനി ഇവരുടെ ഭാഗ്യം തുടങ്ങുകയായി. ഇന്ന് 2024 April 14th. ഇന്ന് തുടങ്ങും ഈ നക്ഷത്ര ജാതകരുടെ രാജയോഗം, ഗജകേസരി യോഗം. സാമ്പത്തിക നേട്ടം വന്നു ചേരും. ചിട്ടി, ലോൺ ഇതൊക്കെ വളരെ പെട്ടെന്ന് ലഭ്യമാകും. ദേവീ കൃപയാണ്, ദേവിയുടെ അനുഗ്രഹമാണ്. അമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട്. ഭാഗ്യശാലികളാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ധനം ധാരാളം വന്നു ചേരുന്ന സമയം. ഒരു വീട് വയ്ക്കുവാൻ പ്രയത്നിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം. ശുക്രൻ ജന്മരാശിയുടെ 2nd ഭാവത്തിൽ. കഷ്ടപ്പാടായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു, ഒരുപാടൊരുപാട് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരായിരുന്നു. ഇനി ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നുപോയിരിക്കുന്നു. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് നേട്ടമാണ്, ഭാഗ്യമാണ്. മക്കളാൽ ഉയർച്ച വന്നു ചേരും. മക്കളാൽ ഒരുപാട് ധനം ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരും. മക്കൾക്ക് അർഹിച്ച ജോലി കിട്ടും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ഏതൊരമ്മയുടെയും ഭാഗ്യമാണ് ഇവർക്കുണ്ടായിട്ടുള്ള കുട്ടികൾ. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഏറ്റവും അധികം അതിസമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും, ഉറപ്പാണ്. ചതയത്തിന് ഭാഗ്യമാണ്, ചതയം രക്ഷപ്പെടും. ചതയത്തിന് ഇനി ജ്യോതിഷവശാൽ ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ ഇനി നടക്കാൻ വരുന്നതേയുള്ളൂ. ധനം ധാരാളം വന്നു ചേരും. വീട് വയ്ക്കും. ശുക്രന്റെ അനുകൂലം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും, ഉറപ്പാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്.
അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഒരു സങ്കടം വരുത്തിയിട്ടില്ല. പക്ഷേ ദുഃഖം മാത്രമേ ഈ നക്ഷത്ര ജാതകർക്ക് എന്നും ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നവരാണ്, ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളിലൂടെ പോകുന്നവരാണ്. മാറ്റം അനിവാര്യമാണ്. ഇവിടെ ഇവർക്ക് സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. വലിയൊരു മാറ്റം, ഒരു വലിയ മാറ്റം ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇവർ ആഗ്രഹിച്ച ഒരു കാര്യം ഇവർക്ക് നടക്കാൻ പോകുന്നു. ഇവർ കൊതിച്ച കാര്യം ഇവർക്ക് നടക്കാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവരുടെ വീട്ടിൽ സന്തോഷമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നടന്നു കിട്ടും. ദുഃഖമൊക്കെ മാറും. ഒരു കുഞ്ഞു വീട് വെച്ച് അവിടെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ. കുഞ്ഞു വീടല്ല, വലിയ ഒരു സാമ്രാജ്യം തന്നെ ഇവർ പടുത്തുയർത്തും. വലിയൊരു ബംഗ്ലാവ് തന്നെ ഇവർ പണിയും. അവിടെ ഇവർക്ക് പരിചാരകരുണ്ടാവും. ഇവർക്ക് സ്വന്തമായി വണ്ടിയുണ്ടാകും. ഇവർക്ക് ഒരുപാടൊരുപാട് നേട്ടങ്ങളുണ്ടാകും. ഇവർക്കൊരു ജോലി കിട്ടും. ഇവരുടെ ബിസിനസ് വിപുലമാകും. ഈശ്വരവിശ്വാസത്താൽ ഇവർക്ക് സർവ്വതും സാധിച്ചെടുക്കുവാൻ സാധിക്കും. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് 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 നന്മകൾ വന്നു ചേരും. നിങ്ങളുടെ വീട്ടിൽ ധനം ധാരാളം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഐശ്വര്യമുണ്ടല്ലോ, ആ ഐശ്വര്യം ദേവീ കടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം ലഭ്യമാകും. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ വീട്ടിൽ സന്തോഷം അലയടിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം നേടിയെടുക്കുവാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെ പ്രയോജനപ്പെടുത്തി തിരുവാതിര നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുക. എന്നും ദുഃഖിക്കേണ്ടവരല്ല, വളരെയേറെ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് തിരുവാതിര നക്ഷത്ര ജാതകർ. അതിന് ഇവർക്ക് കഴിയും. ഇനി ഭാഗ്യമാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം, മറക്കരുത്. ഒരു കാരണവശാലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന കാര്യം മറക്കാതെ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള സമയമാണ്. നിങ്ങൾ മനസ്സിൽ കൊതിച്ചിട്ടുള്ള, മനസ്സിൽ ഓർത്തിട്ടുള്ള, മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അത്രയേറെ ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം ചോതി. നമുക്കറിയാം ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച്. ദുഃഖമാണ്, ദുരിതമാണ്, സങ്കടം മാത്രമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ദുഃഖമുണ്ടായിരുന്നു. കരഞ്ഞ് 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 തീർക്കുകയാണ് ജന്മം മുഴുവൻ. ഇനി മാറും. വലിയൊരു മാറ്റമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ചോതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതൊക്കെ നിർവഹിക്കുവാൻ, അതൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്കിനി കഴിയും. ചോതിക്ക് ഭാഗ്യമാണ്. 2024 ഏപ്രിൽ 14 തീയതി മുതൽ 1199 മേടമാസം 1 തീയതി മുതൽ ചോതി നക്ഷത്ര ജാതകർക്ക് രാജയോഗമാണ്, ഗജകേസരി യോഗമാണ്. സാമ്പത്തിക ഉയർച്ച നേടുന്ന 5 നക്ഷത്ര ജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കും ചോതി നക്ഷത്ര ജാതകർ. ഉറപ്പായ കാര്യമാണ്, രക്ഷപ്പെട്ടിരിക്കും. ഇത് എഴുതി വെച്ചോ.
ഒരു വെള്ള പേപ്പർ എടുത്തതിനു ശേഷം എഴുതി വെച്ചോ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണം. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളം ലഭ്യമാകും. അമ്മ കൂടെയുണ്ട്, ദേവി മഹാമായ കൂടെയുണ്ട്, ദേവി മഹാമായയുടെ അനുഗ്രഹം കൂടെയുണ്ട്. അമ്മ നിങ്ങളെ കാത്തുകൊള്ളും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും ജ്യോതി രക്ഷപ്പെടും. ഉയർച്ചയാണ് ഭാഗ്യമാണ്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.